നമസ്കാരം. ചൈനയെ വിശ്വസിച്ചവർക്കെല്ലാം നല്ല എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ലോകത്തിന് കൊറോണയെ സംഭാവന ചെയ്ത ചൈന നിർമ്മിച്ച രണ്ട് കോവിഡ് വാക്സിനുകളും ഫലപ്രദമല്ലെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. ഏകദേശം 53 രാജ്യങ്ങളാണ് ഇതുവരെ ചൈനീസ് വാക്സിന് ഓർഡർ നൽകിയിരിക്കുന്നത്. അവയിൽ മിക്കതും തെക്കേ അമേരിക്ക, ആഫ്രിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലെ വികസ്വര രാജ്യങ്ങളാണ്. വില കുറവാണെന്നതും സംഭരണ പ്രക്രിയ ലളിതമാണെന്നതുമാണ് ഈ രാജ്യങ്ങളെ ചൈനയിലേക്ക് ആകർഷിക്കാൻ കാരണം. എന്നാൽ സാങ്കേതിക വിദ്യ അത്രയേറെയൊന്നും വികസിക്കാത്ത ഇത്തരം രാജ്യങ്ങളിൽ ഒരു നിശ്ചിത താപനിലയിൽ മറ്റു വാക്സിനുകൾ സൂക്ഷിക്കണമെന്നത് തികച്ചും അപ്രായോഗികമാണ്. അതേസമയം ചൈനീസ് വാക്സിൻ മാത്രം ഉപയോഗിച്ച ചിലിയിൽ ഇപ്പോൾ രോഗവ്യാപനം അതിശക്തമാവുകയാണ്. ലാറ്റിൻ അമേരിക്കയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും അധികം വാക്സിനുകൾ നൽകിയ മൂന്നാം ലോക രാജ്യങ്ങളിൽ ഒന്നാണ് ചിലി. ലോകം പുകഴ്ത്തിപ്പാടിയ വാക്സിൻ പദ്ധതിയുടെ വിജയത്തിനു ശേഷം ഇപ്പോൾ ചിലി കോവിഡിന്റെ പിടിയിൽ ചക്രശ്വാസം വലിക്കുകയാണ് എന്നതാണ് സത്യം. മൊത്തം ജനസംഖ്യയുടെ 25% പേർക്ക് വാക്സിന്റെ രണ്ട് ഡോസും 40%ത്തിലധികം പേർക്ക് ആദ്യ ഡോസും നൽകിക്കഴിഞ്ഞിട്ടും ചിലിയിൽ രോഗവ്യാപനം ശക്തമാവുകയാണ്. രോഗവ്യാപന തോതിൽ 80% വർധനമുണ്ടായതോടെ ചിലി വീണ്ടും ലോക്ക്ഡൌണിലേക്ക് മടങ്ങുകയാണ്. ചിലിയിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് ചൈനീസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സൈനോവാക് നിർമ്മിക്കുന്ന കൊറോണ വാക്സിനാണ്. ചിലിയിലെ തന്നെ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ തെളിഞ്ഞത് ആദ്യ ഡോസിന് ശേഷം ഇത് 3% മാത്രം ഫലപ്രദമാണെന്നാണ്. രണ്ടാമത്തെ ഡോസും എടുത്തു കഴിഞ്ഞാൽ കാര്യക്ഷമത 56.5% വർദ്ധിക്കും. എന്നാൽ ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫൈസറിന്റെയും മൊഡേണയുടെയും ഫലക്ഷമത യഥാക്രമം 95% 94%. അസ്ട്രാസെനക്കയുടേത് 79%. വാക്സിൻ എടുത്തവരിൽ നടത്തിയ പഠനം തെളിയിച്ചത് ഈ വാക്സിനുകൾ രോഗബാധിതരായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം തീർത്തും പൂജ്യമാക്കി കുറച്ചു എന്നാണ്. അതേസമയം ചൈനയുടെ കോവിഡ് വാക്സിനെതിരെ ചൈനീസ് ഭരണകൂടം തന്നെ രംഗത്ത് വന്നിരുന്നു. ചൈനീസ് ഭരണകൂടം തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതും. ചൈനയുടെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ മേധാവി ഗാവു ഫു ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറം ലോകം അറിയിച്ചത്. സിനോവാക്, സിനോഫാം എന്നീ വാക്സിനുകളാണ് ചൈന തദ്ദേശീയമായി നിർമ്മിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ ഗവേഷകർ വാക്സിന്റെ ഉപയോഗത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. തങ്ങളുടെ വാക്സിൻ ഫലപ്രദമാണെന്ന് തെളിയിക്കുന്നതിനായി പാകിസ്ഥാൻ, തുർക്കി, ഹംഗറി, ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ചൈന വാക്സിൻ കയറ്റുമതി ചെയ്തിരുന്നു. എന്നാൽ ഒടുവിൽ വാക്സിന് ഫലപ്രാപ്തിയില്ലെന്ന് ചൈനയ്ക്ക് തുറന്നു സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയുടെ കോവിഡ് വാക്സിനുകളായ കോവിഷീൽഡിന്റെയും കോവാക്സിന്റെയും ഫലപ്രാപ്തിയെക്കുറിച്ച് ചൈന ആശങ്കകൾ പ്രകടിപ്പിക്കുകയും അഭ്യൂഹങ്ങൾ പറഞ്ഞു പരത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് ചൈനയിൽ നിർമ്മിച്ച വാക്സിന് ഫലപ്രാപ്തി ഇല്ല എന്ന സ്ഥിരീകരണവുമായി ചൈനീസ് അധികൃതർ തന്നെ രംഗത്തെത്തിയത്. വാക്സിന്റെ ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുന്നതിനായി മറ്റ് കോവിഡ് വാക്സിനുകൾ ചൈനീസ് വാക്സിനിൽ കലർത്താനാണ് ചൈന നിലവിൽ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് മൂന്നാമത്തെ കോവിഡ് വാക്സിന് കൂടി അനുമതി ലഭിച്ചിരിക്കുകയാണ്. സ്പുട്നിക് എന്ന വാക്സിന് കൂടി അനുമതി ലഭിച്ചു. വെബ് ഡെസ്ക്, തത്തുമേ ന്യൂസ്.